നമ്മൾ ആദ്യം ടെൻഷൻ അടിച്ചോട്ടെ, കാരണം 15 ദിവസം ഉണ്ടോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റോറിയത്തിൽ നിന്നുള്ള ആ ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ട്. ഈ സ്ഥലം ഓർമ്മ കണ്ടടി, 25-ാം തീയതി എന്തിനോ ഞാൻ ഇവിടെ വന്നായിരുന്നു, വഴി തെറ്റി വന്നെയാണോ? കൊച്ചുവിന്റെ ഇൻസ്റ്റാഗ്രാം 400,000 അവാറായിട്ടുണ്ട് ഗൈസ്. മൃദുലയുടെ വീട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കിടക്കാൻ. നമ്മൾ വന്നതിന്റെ ഐശ്വര്യം നോക്ക് സുഹൃത്തുക്കളെ. ഇനി ചേട്ടാരാവ്. ഹേ ഗായ്സ്, അപ്പോൾ നമ്മളെ ഗുരുവായൂര് യാത്രയൊക്കെ കഴിഞ്ഞ് തുളസിമാലയ്ക്ക് ഇട്ട് ഇന്നലെ രാത്രി നിങ്ങൾ കണ്ടു കാണും വീഡിയോ. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ വീട്ടിലെത്തിയിട്ട് പിന്നെ മുട്ടൻ ടയർഡായിരുന്നു, പിന്നെ കിടന്ന് ഉറക്കുമായിരുന്നു. സുഹൃത്തുക്കളെ, വന്ന് കിടന്ന് ഇതേ ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്, ഇതേ ഡ്രസ്സ് ഇട്ടിട്ട് കിടന്ന് ഉറങ്ങി. എന്നിട്ട് രാവിലെ ഒരു ഫേസ് വാഷ് ഇട്ടിട്ട് ഈ ഡ്രസ്സ് തന്നെ എടുത്തിട്ട് നേരെ വണ്ടി എടുത്ത് നമ്മൾ ധൃതിപ്പെട്ട് അങ്ങോട്ടാ മൃദുലേ പോകുന്നത്. നമ്മൾ ആദ്യം ടെൻഷൻ അടിച്ചോട്ടെ, കാരണം 15 ദിവസം എന്തോ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെ നൂലാമാല ഉണ്ട്, പിന്നെ നമ്മള് കൊല്ലത്ത് പോവേ, ഓഫീസിൽ പോവേ, പിന്നെ ഫൈൻ എന്തൊക്കെ ഉണ്ട്. പക്ഷേ അത് 15 ദിവസം അല്ലായിരുന്നു. നമ്മളിപ്പോ വന്ന വഴിക്ക് നമ്മൾ അക്ഷയ കയറി തിരക്കി, 45 ദിവസമാണ് സുഹൃത്തുക്കളെ. അപ്പൊ ന്യൂലി കപ്പിൾസ് ആരെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം രജിസ്റ്റർ ചെയ്തോളൂ. നമ്മൾ ചിലപ്പോൾ നിസ്സാരമായിട്ട് കാലത്ത് കഴിഞ്ഞ് ട്രിപ്പൊക്കെ പോകും, പക്ഷെ അത് കഴിഞ്ഞ് ഫൈൻ എന്തോ അടയ്ക്കണം. എന്തോ പിന്നെ ഭയങ്കര മെനക്കേടാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇങ്ങനെ കറങ്ങി 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 ഇങ്ങനെ ഒന്ന് ചെയ്യേണ്ടി വരും, അതാണ് അവസ്ഥ. അപ്പൊ എന്തായാലും നമുക്കിപ്പോ കുഴപ്പമില്ല, നമ്മളിപ്പം നേരെ നമ്മള് കല്യാണം നടന്ന ഓഡിറ്റോറിയം എവിടാണോ നമ്മൾ അവിടെ പോയിട്ട് അവിടെ നിന്നൊരു പേപ്പർ ഉണ്ട്. അപ്പം ആ പേപ്പർ വാങ്ങിച്ചതിന് ശേഷം ആ ഓഡിറ്റോറിയം ഏത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് ഏത് വരുന്നത് എവിടാണോ അവിടെ പോയിട്ട് നമ്മൾ സൈൻ ചെയ്യാം. അതിന് മുമ്പായിട്ട് നമ്മൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യണം. രണ്ടുപേരുടെ ആധാർ, രണ്ട് ഫോട്ടോ, പിന്നെ സാക്ഷികൾ വേണം. അത് സാക്ഷികൾ വീട്ടിൽ നിന്ന് പറ്റത്തില്ല, ആരെങ്കിലും വേറെ ആരെങ്കിലും വേണോ? അത് ഇത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. പക്ഷെ ഇന്ന് നമ്മൾ കറക്റ്റ് ടൈമിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. സിമ്പിൾ പരിപാടിയല്ല. ഇന്നു സത്യം പറഞ്ഞ ഗുരുവായൂരോട് ഭയങ്കര ടയർഡായിരുന്നു, കാരണം ഇന്ന് റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷെ നമുക്ക് ഇന്ന് ദിവസങ്ങൾ അങ്ങോട്ട് മുമ്പോട്ട് വെക്കാൻ പറ്റില്ല, കാരണം ഇനി അങ്ങോട്ടുള്ള യാത്രകൾ വരുന്നുണ്ട്, ഓരോരോ കാര്യങ്ങൾ വരുന്നുണ്ട്. ചിലപ്പോൾ ഇതിന് പിന്നെ സമയം കിട്ടിയെന്ന് വരത്തില്ല. പിന്നെ നമ്മുടെ വണ്ടിയുടെ സർവീസ് ആവാറായിട്ടോ, വണ്ടിയുടെ 1,000 കിലോമീറ്ററിലാണ് ഫസ്റ്റ് സർവീസ്. ഇപ്പോൾ 1,161 ആയി, കാരണം നമ്മൾ ഇന്നലെ ഇതിനകത്താണല്ലോ പോയത്. അറൌണ്ട് ഒരു 400 പുറത്ത് കിലോമീറ്റർ, 500 അടുപ്പിച്ച് കിലോമീറ്റർ നമ്മൾ ഇന്നലെ മാത്രം ഓടി. ഈ മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് പിന്നെ മൃദുലയുടെ വീട്ടിൽ നിന്ന് ഈവനിങ് പോകുന്നുണ്ട്. അപ്പൊ നമ്മള് ഫസ്റ്റ് ടൈം ആണ് കല്യാണം കഴിഞ്ഞിട്ടില്ലേടി സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്ന ഫസ്റ്റ് ടൈം. അതല്ല, അവിടെ ഒട്ടും ഉത്സവമാണ്. അപ്പൊ ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഉത്സവം ഇപ്പൊ എല്ലായിടത്തും ഉത്സവമാണ്. ഫുഡ് പോലും കഴിച്ചിട്ടില്ല, രാവിലെ ഉറക്കണീട്ട് തന്നെ ലേറ്റ് ആയിട്ടാണ്. മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങണം, മൃദുലയുടെ വീട്ടിൽ പോകണം, പൊളിക്കണം, ഉത്സവം കൂടണം, അടിച്ച് പൊളിക്കണം. പൊളിക്കണ്ടേ? ഈ സ്ഥലം ഓർമ്മ കണ്ടടി, 25-ാം തീയതി എന്തിനോ ഞാൻ ഇവിടെ വന്നായിരുന്നു, വഴി തെറ്റി വന്നെയാണോ? ഓഡിറ്റോറിയത്തിൽ നിന്നുള്ള ആ ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും കൊണ്ട് നേരെ ഇനി നമ്മള് അക്ഷയ സെന്ററിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞ് നേരെ ഇനി മുനിസിപ്പാലിറ്റി പോകണം, അവിടെ ഒപ്പിക്കണം, സാക്ഷികളെ ഒപ്പിക്കണം. ഇനിയും ജോലികൾ കിടക്കുന്നില്ല സുഹൃത്തുക്കൾ. ഈ സ്ഥലം മറന്നിട്ടില്ലല്ലേ? ഓ, ഇവിടെ വെച്ചാണ് നമ്മളെ യാത്ര പറഞ്ഞത് സുഹൃത്തുക്കളെ. ഇവിടെയാണ് നമ്മൾ ബസ്സിലൊക്കെ വന്ന് മാസമായിട്ട് ഇങ്ങനെ കറക്കിയൊക്കെ ഇറങ്ങിയ ആ ഒരു സ്ഥലം നിങ്ങൾ വീഡിയോ കണ്ടവർക്ക് അറിയാം. ഗൈസ്, ഇതാണ് പുനലൂർ മുനിസിപ്പാലിറ്റി ഓഫീസ്. ഇവിടെ നിന്ന് അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് റെഡിയാക്കാം കേട്ടോ നമുക്ക് ഫസ്റ്റ്. ഹേ ഗായ്സ്, ഇപ്പൊ നമ്മളതേ നമ്മളെ പരിപാടിയെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. നമ്മളെ മാരേജ് സർട്ടിഫിക്കറ്റിന്റെ ഒരു ഡെമോ കിട്ടി. ഇന്ന് രജിസ്റ്റർഡ് അവിടെ ഇല്ലായിരുന്നു, എല്ലാം പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആക്കി, ഇപ്പം കിട്ടി, നമ്മളെ കൈ കിട്ടിയാണ് ഗായ്സ്. പക്ഷേ രജിസ്റ്റർഡ് ഇന്ന് അവിടെ ലീവാണ്. അപ്പൊ നാളെ നമുക്ക് ഓൺലൈൻ വഴി ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പം ബാക്കി എല്ലാ ഫോർമാലിറ്റീസും എല്ലാം ക്രോസ് ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെയാണ്. അയ്യോ, അങ്ങനെ എന്താ ഇത്ര നേരമായി ഗൈസ് അത് കയറിയിട്ട്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, എല്ലാം നമ്മുടെ ഇപ്പൊ ഒരു എന്തോ ഒരു ആപ്പ് കെ സ്മാർട്ട് എന്ന് പറയുന്നൊരു ആപ്പ് ഇപ്പൊ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു കാലതാമസവും ഇല്ല, നമുക്ക് അപ്പം തന്നെ കിട്ടും. സാക്ഷികളൊന്നും വേണമെന്നില്ല, അവരുടെ ആധാർ നമ്പർ OTP ഫോണിൽ വരുന്നതും മതി. മറ്റേ പണ്ടൊക്കെ സാക്ഷികളെ കൊണ്ടുപോകണം നമ്മള്. അതെ, അതൊക്കെ നല്ലൊരു കാര്യം കേട്ടോ. അല്ലെങ്കിൽ നമ്മള് സാക്ഷികളൊക്കെ കൊണ്ട് എങ്ങനെയാണ് പോകുന്നത്? ഇപ്പൊ പിന്നെ ആ പ്രോബ്ലം ഒന്നും ഇല്ല, OTP എല്ലാ ആധാറും ഫോൺ നമ്പർ ലിങ്ക് ആയതുകൊണ്ട് തന്നെ എല്ലാം OTP വഴി അപ്പം തന്നെ സാക്ഷികളൊക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു വക കഴിച്ചിട്ടില്ല, അതാണ് ഇപ്പോഴാണ് ഷവർമ വാങ്ങിച്ചു, കാരണം ഫോണിൽ കയറി ഫുഡ് കഴിക്കാനും ടൈമില്ല, കാരണം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ടൈമായി. അപ്പൊ ഇനി ഇപ്പം ട്രാവൽ ചെയ്താലേ നമ്മള് വീട്ടിൽ കറക്റ്റ് എത്താൻ പറ്റും. അവളതേ പ്ലേറ്റിലാക്കി തന്നു സുഹൃത്തുക്കളെ, താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഓഹോ ഇനി നടക്കത്തില്ലേ,
കാരണം സാധാരണ നമ്മൾ ഈ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലൊക്കെ പോകുമ്പോൾ കയറി ഇറങ്ങണമല്ലോ. സ്റ്റാഫ് ആയിക്കോട്ടെ എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. സാധാരണ നമ്മളെല്ലാരും അല്ലേ, അങ്ങനെയുള്ളവരും ഉണ്ട് എന്നല്ല, പക്ഷെ നല്ല നല്ല അടിപൊളി. നമ്മളെ പുല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ എല്ലാം നല്ല അടിപൊളി സ്റ്റാഫ്സ് ആണ്, നല്ല ഫ്രണ്ട്ലി ആണ് എല്ലാരും, എല്ലാരും നല്ല കോപ്പറേറ്റീവ് ആണ്. വാട്ടർ മെലൺ കഴിക്കുന്നു. അപ്പൊ ഇന്നലത്തെ നമ്മുടെ ഗുരുവായ ട്രിപ്പ് എങ്ങോട്ടായിരുന്നു വെച്ചു? ഇന്നലെ ഔട്ട്ഡോർ എടുത്തത് ഞാനും അച്ഛനും കൂടിയാണ്. നീ അറിഞ്ഞായിരുന്നു? നിങ്ങൾ ഉറക്കമായിരുന്നു. ഞാൻ ഒന്നും അറിഞ്ഞില്ല. താഴെ നമ്മള് കാറി ഇരുന്ന് ഇന്ന് കൊച്ചു ഫുൾ ബിസി ആയിരുന്നു, എഡിറ്റിംഗ് ഒക്കെ ആയിരുന്നു. നമ്മള് രാവിലെ പോയി, നിങ്ങൾ കണ്ടല്ലോ, മാരേജ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കിട്ട് വന്നു. അപ്പൊ ഇനി നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. വണ്ടി ഒന്ന് കഴുകണം സുഹൃത്തുക്കളെ, ഇന്നലെ പോയതിന് ശേഷം ഫുള്ള് പൊടി അഴുക്കൊക്കെ കിടക്കുകയാണ് കേട്ടോ. നോക്കിയാണ് റൂഫൊക്കെ കണ്ടോ. അതെ, വണ്ടി സർവീസ് ചെയ്തോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും കേട്ടോ. ബോഡി മാത്രമേ വാഷ് ചെയ്യുന്നുള്ളൂ, കാരണം വണ്ടിക്ക് ആൾറെഡി സർവീസ് ആവാറായി. അഴുക്ക് വെള്ളം അടി മോന്ത അടിക്കുന്ന പോയി ആസ്വദിച്ചോ. കോടയെന്ന് തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കുത്തുന്നു രണ്ടെണ്ണത്തിന് കുത്തുന്നു തിന്നിട്ട് തിന്തിരെ കാണിക്കുന്നത്. ഇതൊക്കെ സ്ഥലം ഇവിടെ അല്ല, വീട്ടിൽ പോണം, നിങ്ങളുടെ റൂമില് കേട്ടാ. ഇറ്റ്സ് എ പബ്ലിക് സ്പേസ് യു നോ. പിന്നെ മുതുകളൊക്കെ ഇടിച്ചു കയറ്റിട്ട് പിന്നെ നോവൂലി. എന്തിനായി വന്നിരുന്ന അറ മേടിക്കുന്നു ഇങ്ങനെ. മാരേജ് സർട്ടിഫിക്കറ്റ് നാളെ കിട്ടും, എല്ലാ ഡെമോ ഒക്കെ കിട്ടി, റെഡിയായി എല്ലാം. അയ്യോ, എന്നെ ഫുള്ള് തിരക്കായിരുന്നു. അമ്മയ്ക്ക് മന്തിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ രണ്ട് സുഹൃത്തുക്കളെ? എവിടെ പോയിരുന്നു? എന്തുവായിരുന്നു പരിപാടി? ഇത് മുഖത്തൊക്കെ ക്രീമൊക്കെ തുടച്ച് കളയത്, എന്തുവാ ഇത്? എപ്പോഴും എന്റെ അമ്മയുടെ സൗണ്ട് പോയി. ഇന്നലെ ഗുരുവായൂർ ഒന്ന് കൊണ്ടുപോയതാണ് സുഹൃത്തുക്കളെ. ഗുരുവായൂർ പോയിട്ട് വന്നതിന് ശേഷം അമ്മയ്ക്ക് പാതി എത്തിയപ്പോ തൊണ്ടടച്ച്. തണുപ്പ് കുടിക്കുമ്പോ എല്ലാവർക്കും തൊണ്ടവേദന, അമ്മയ്ക്ക് ചൂട് കാപ്പി കുടിച്ചപ്പോഴത്തേക്ക് അച്ഛൻ എന്തേ സീരിയല്. ഞാൻ നിർത്തി കരച്ചില്ല. അച്ഛൻ കരഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടുകാണോ സുഹൃത്തുക്കളെ? ആ വീ ഷോർട്സ് 20 ലക്ഷം വ്യൂസ് എന്തോ പറയും. ശിവാഞ്ജലി കണ്ട് കരഞ്ഞത് അച്ഛൻ. ആ സ്വാന്തോന, എനിക്ക് പേരറിയത്തില്ല. കൊച്ചുവിന്റെ ഇൻസ്റ്റാഗ്രാം 4 ലക്ഷം അവറായിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. മൂന്ന് തൊണ്ണൂറ്റൊമ്പത് ഇനി ഒരു 900 ഫോളോവേഴ്സും കൂടി മതി കൊച്ചുവിന്. ചിലപ്പോ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും കൊച്ചുവിന് 4 ലക്ഷം കഴിഞ്ഞാണ്. അപ്പൊ നമ്മുടെ ഹാക്ക് ചെയ്ത അക്കൗണ്ട് ആയിരുന്നു സുഹൃത്തുക്കളെ ഇത്, ഏതോ ഒരുത്തർ അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്. അത് നമ്മൾ വീണ്ടും തിരിച്ചെടുത്ത് അത് 4 ലക്ഷം ഫോളോവേഴ്സിലോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ എത്ര കൊല്ലത്തെ കഷ്ടപ്പാടില്ലേ ഇല്ലേ വെച്ചു, എത്ര കൊല്ലത്തെ കഷ്ടപ്പാട്. ചെറുക്കം 4 ലക്ഷം അവറായി അടിച്ചു പൊളിക്കണം. നാളെ നിങ്ങളങ്ങ് വരത്തില്ലേ? നമ്മൾ ഇന്ന് നൈറ്റ് പോവാ. നൈറ്റ് പോവാ? കൊച്ചു പോവാ? കൊച്ചുനെ വരുന്നില്ല. നാളെ മുതലയുടെ വീട്ടിൽ ഉത്സവമാണ് സുഹൃത്തുക്കളെ. പോയിട്ട് വാ, സന്തോഷമായിട്ട് പോയിട്ട് വരും. നമ്മളിത് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. രാത്രി അവിടെ പോയി ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. നാളെ ഉത്സവമാണ്, ഇപ്പൊ നാളെയാണ് പരിപാടി. നാളെ ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവളെ ദേ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. അച്ഛന്റെ ആസ് യൂഷ്വൽ സീരിയൽ കണ്ടോണ്ടിരിക്കുന്നു സുഹൃത്തുക്കളെ. ഡ്രസ് എല്ലാം എടുത്ത നാളെ ഇടാനുള്ള, ഉത്സവത്തിന് ഇടാനുള്ള. അപ്പൊ നിങ്ങൾ എപ്പോ എത്തും? നമ്മളാളെ 11 മണിയാകുമ്പോഴത്തേക്ക്. അപ്പൊ കൊച്ചു വരുന്നില്ല കേട്ടോ. കൊച്ചും നാളെ ഇവരെ കൂടെ അച്ഛന്റെ അമ്മയുടെയും കൂടെ രാവിലെ വരും. ഗൈസ്, മൃദുലയുടെ വീട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കിടക്കാൻ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ആദ്യമായിട്ട്. സാധാരണ കല്യാണം കഴിഞ്ഞ് 3 ദിവസത്തിനുള്ളിൽ അവിടെ പോയി നിക്കണമെന്നില്ല ഒരു ദിവസം. എന്തായാലും നമ്മള് പോയിട്ടില്ല ഗൈസ്, അന്ന് നമ്മള് പോയിട്ട് നമ്മളിഞ്ഞ് വന്നല്ലോ. എല്ലാരും ആദ്യമായിട്ടാണ് ഞാൻ മാറി നിൽക്കുന്നത്.
കല്യാണം കഴിഞ്ഞ പെൺപിള്ളേരുടെ അവസ്ഥയാ. ഏ കല്യാണം ഞാൻ പിന്നെ ഹോസ്റ്റലൊക്കെ നിന്നോണ്ട് കുഴപ്പമില്ല. പോയിട്ട് വരാ. ആ നിങ്ങൾ രാവിലെ വരുമല്ലേ. ഇതില്ല കല്യാണം കഴിഞ്ഞ പെണ്ണ് വീട്ടിന്ന് പിരിഞ്ഞണക്ക് ഇല്ല ഇല്ലേടി. കല്യാണം കഴിഞ്ഞ് സമയം 9 മണി കഴിഞ്ഞ് അവിടെ എത്തുമ്പോ 10 മണിയായി കിടന്നുറങ്ങി നാളെ രാവിലെ ആകുമ്പോ ഇവര് വരും. ഈ ബായ് എന്നൊക്കെ പറയുന്ന ഏട്ടൻ തോന്നി എത്രയോ മാസത്തേക്ക് പോവാന്ന്. രാവിലെ അവര് 1 മണിയാവുമ്പോ വീട്ടിൽ അവിടെ വരും. 1 മണിക്ക് മുമ്പേ വരും. ഗൈസ് അപ്പം നമ്മൾ ദേ ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്ത് കേട്ടോ. പാർസൽ പറഞ്ഞു അപ്പം അതിന് 15 മിനിറ്റ് എടുക്കും നമ്മൾ അതിന്റെ ഫുഡ്. നമ്മള് നേരത്തെ ആയി പോയാ. നമ്മള് നേരത്തെ ആണല്ലേ ഡി. എടി സമയം ഒരുപാട് ആയില്ലേ. സമയം എത്ര ഡി? 10:45. വണ്ടി ഓടിക്കുന്നു രാത്രി. ഇവിടെ ഒരാൾ ഉറക്കുവായിട്ടോ. നാളെ രാവിലെ കാണാം സുഹൃത്തുക്കളെ. എപ്പോ എത്തി ബാംഗ്ലൂരിൽ നിന്ന്? ഇവിടെ ഉത്സവം ഇല്ല. നാളെ അല്ലേ ഉത്സവം? എന്തത് വീഡിയോ കോൾ വിളിക്കുമ്പഴേ അമ്മ രണ്ടു കൈ കാണിക്കും. ഞാൻ വീഡിയോ കോൾ കൂടെ എടുക്കാം. അവള് കേറി അവിടെ ഒരു ഉമ്മ കാണിക്ക് തരത്തില്ല എനിക്കതാ. ഇവിടെ കപ്പ റെഡി ആട്ടോ. കപ്പയും മുളക് ഉടച്ചത്. അപ്പൊ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ അവിടെ സൈഡ് ആയി സുഹൃത്ത്. മൃദുല ഇങ്ങോട്ട് വന്നു പറയുകയും ചെയ്ത അമ്മ ഉണ്ടാക്കി ഫുഡ് കഴിക്കണോ. നീ കഴിക്കുന്നില്ലേ? മൃദുലയുടെ വീട്ടില് നമ്മൾ മേലിൽ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇന്ന് നമ്മൾ ഇവിടെയാണ് സുഹൃത്തുക്കളെ കിടക്കാനായിട്ട് പോകുന്നത്. നമ്മളെ ഫുഡ് ഡേ കഴിഞ്ഞ് നമ്മൾ എല്ലാരും മേലൊക്കെ കയറി വന്ന് കുറെ നേരം സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നു. എങ്ങനെയുണ്ട് വീട്ടിൽ ഇത്ര കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടെ സ്റ്റേ ചെയ്യാൻ വന്നപ്പോ? മാറ്റൊന്നുമില്ല. പണ്ട് എവള് ഫോൺ വിളിക്കുന്ന സംസാരിക്കുമ്പോ ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. താഴെ എല്ലാരും ഉള്ളോണ്ട് ഇവിടെ ഇടയ്ക്ക് എവള് വരും കൂടെ പാടിട്ട് ഞാൻ പറഞ്ഞു വിടുവളെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകുന്നതും വിശേഷങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടും എന്തായാലും ഈ വീഡിയോ തന്നെ ഞാൻ ഉൾപ്പെടുത്തും കേട്ടോ. അപ്പൊ നാളെ എന്തായാലും കിട്ടും. അതിന്റെ പ്രിന്റ് ഔട്ട് നമ്മൾ ക്യാമ്പസ് ട്രിപ്പ് എടുത്താൽ മതി. അപ്പൊ ഈ വീഡിയോ ഇത്രയുള്ള സുഹൃത്തുക്കളെ. ഹോപ്പ് യു ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് പറയാ. കൊച്ചു ഇല്ല, കൊച്ചു വീട്ടിലെ കൊച്ചു രാവിലെ ഇവിടെ വരും. അപ്പം ബൈ. ഹേ ഗായ്സ്, അപ്പം നമ്മൾ വീഡിയോ എൻഡ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റ് നമുക്ക് എന്തായാലും കിട്ടുമെന്ന്. കാരണം ഇപ്പോഴൊക്കെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ നമ്മൾ കല്യാണം കുറേ നാൾ മുമ്പ് കഴിഞ്ഞ് നമ്മുടെ ചേച്ചിമാരടുത്തും അല്ലെങ്കിൽ നമ്മളെ അമ്മമാരടുത്തും ചോദിച്ചായിരുന്നു മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ 6 മാസം 7 മാസം ഡിലേ ആയിട്ടുള്ള കാലഘട്ടം. അപ്പം നമ്മൾ അതിൻ്റെ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ടല്ലേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. എനിക്ക് അതിൻ്റെ കറക്റ്റ് വേർഡ് എനിക്കറിയത്തില്ല. നമ്മളെ പിന്നെ ഹിന്ദുവിൽ തന്നെ നമ്മൾ ഒരുപാട് കാറ്റഗറി ഓഫ് കാസ്റ്റിൻ്റെ സംഭവം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ അങ്ങനെയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധ സമുദായങ്ങളുടെ ഒന്നും യാതൊരുവിധ ഇതും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ അതിനൊന്നും പ്രൊമോട്ട് ചെയ്യുന്നൊന്നുമില്ല സുഹൃത്തുക്കളെ. അപ്പം അതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഫോം 2 എന്നും പറഞ്ഞൊരു എക്സ്ട്രാ ഒരു സംഭവം കൂടി വേണമായിരുന്നു അല്ലേ, ഫോം നമ്പർ 2. അപ്പം അതേയുള്ളായിരുന്നു വേറെ. അത് നമ്മൾ ഒരു കൗൺസിലിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പം നിങ്ങൾ സെയിം കാസ്റ്റ് സെയിം ആ ഒരു ഇത് തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെയൊന്നും ആവശ്യമില്ല. പക്ഷെ നമുക്ക് അതല്ലാത്തത് കൊണ്ട് സമുദായങ്ങളുടെ ഒന്നും സപ്പോർട്ടോ വേറെ ഒരു ഫോമോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും നമുക്ക് ആ ഒരു കൗൺസിലിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. സർക്കാർ ഇങ്ങനത്തെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിന് ഒരു ഫണ്ടും ഉണ്ട്. പക്ഷെ അത് വെഡിങ് കഴിഞ്ഞു 1 വർഷം കഴിഞ്ഞ് ഇത് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ എല്ലാ ലീഗൽ ആ ഒരു സംഭവങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. ഫൈനലി നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റും ദേ നമ്മുടെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ.